എന്തു പറ്റി രേഖ? അറിയില്ല മുത്തശ്ശി, തല ഭയങ്കര വേദന. നീ ആ ന്യൂസ് പേപ്പർ ഒന്ന് കൊണ്ടുവാ. താങ്ക് യു മുത്തശ്ശി. അല്ല മോളെ, ഇന്നെന്താ പത്രം വന്നില്ലേ? ഇന്ന് ന്യൂസ് പേപ്പർ വന്നിട്ടില്ല മുത്തശ്ശി. എന്താന്നറിയില്ല, ഇന്ന് പത്രം വന്ന് കണ്ടില്ല. അതെന്താ ഇന്നെന്താ പത്രം വരാത്തെ? പബ്ലിക് ഹോളിഡേ ഒന്നും അല്ലല്ലോ. അതെനിക്കറിയില്ല. ദേ കണ്ട്, ന്യൂസ് പേപ്പർ എത്തിയില്ല. അത് ശരി, ഇപ്പോഴാണോ പേപ്പർ വരുന്നത്? ആരോ മുറ്റത്തേക്ക് എറിഞ്ഞിട്ട് പോയതാ. ഞാൻ ചെടി നനയ്ക്കുന്ന സമയത്താണ് കണ്ടത്, ഉടനെ എടുത്തോണ്ട് വന്നേ ഉള്ളൂ. മുത്തശ്ശി, ഇവനൊരു ഭ്രാന്തനാ. ഇത് ഇന്നത്തെ ന്യൂസ് പേപ്പർ അല്ല, ഇത് ഇന്നലത്തെ. ആരുമില്ല, ഞാനൊന്ന് നോക്കിയിട്ട് തരാം. ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ എന്ത് കാണാനാ? എന്താ ഇവിടെ ന്യൂസ് പേപ്പറിന്റെ കാര്യത്തിൽ ഇത്ര ആർഗ്യുമെന്റ്? അല്ല ഗോവിന്ദട്ടാ, ആ ന്യൂസ് പേപ്പർ ഒന്ന് കാണിച്ചു. ഗോവിന്ദട്ടാ, ഞാനത് ഇത് ഇന്നലത്തെ ന്യൂസ് പേപ്പർ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിനക്ക് എന്ത് പറ്റിയാ പറ്റി? നീ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? പത്രത്തിൽ അങ്ങനെ എന്താ ഉള്ളത്? പറഞ്ഞില്ല ഗോവിന്ദട്ടാ. ഓ മൈ ഗോഡ്. എന്ത് പറ്റി ഗോവിന്ദ്? വാട്ട്? ഖുറാന ഗ്രൂപ്പിലെ ടാക്സ് ഇവേഷന് നേരെ കഠിനമായ നടപടി ഉടൻ ഉണ്ടാകുന്നതാണ്. ബ്ലാക്ക് മണിയുടെ കേന്ദ്രമാണ് ഖുറാന എംപയർ. ഇത് ഇതെന്താ ഇങ്ങനെയൊക്കെ? അഭിജിത്ത്, ഞാനെന്താ ഈ കേൾക്കുന്നത്? ഗോവിന്ദട്ടാ, ഐ ആം റിയലി സോറി ഗോവിന്ദട്ടാ, പ്ലീസ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നോട് ദേഷ്യപ്പെടില്ല. നീ ഒന്നും ചെയ്തിട്ടില്ലെന്ന്? ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇതെന്താ? ഈ വീടിൽ എന്താണ് ചോദിച്ചേ? ഈ കാണുന്നത് നിന്നെ തന്നെയല്ലേ? പറയ അഭിജിത്ത്, നീ തന്നെയല്ലേന്ന്? നീ ഇങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ, ഒരു കാര്യത്തിന് പോലും കൊള്ളാത്തവൻ. ഗോവിന്ദ്, എന്താ പറ്റിയേ? എന്തിനാ അഭിജിത്തിന് വഴക്ക് പറയുന്നത്? ഇങ്ങനെ പറയാൻ ഇപ്പൊ അവൻ എന്താ ചെയ്തേ? ഇതൊന്നും നോക്കിക്കേ, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇതെങ്ങനെ? ഇതിനെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കും പോനെ. ഇതിലെന്ത് തെറ്റിദ്ധാരണ? അവർ ഉഗ്രന് ഒരു വല വിരിച്ചു, അതിൽ ഇവൻ നേരിട്ട് എന്നങ്ങ് കേറിക്കൊണ്ടു. ഇനിയിതിപ്പോ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ തന്നെ അഭിജിത്ത് ഇങ്ങനെ അതിൽ ചെന്ന് ചാടാൻ പാടില്ലായിരുന്നു. അഭിജിത്തിന് എന്താ ചെയ്യാ? നീ ശരിക്കും കുടുങ്ങി. ഇനി എന്തൊക്കെയാണാവോ? ഐ ടി ഓഫീസേഴ്സിന് കോഴ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണോ? ഇത് നിയമത്തിന് മുൻപിൽ വലിയ കുറ്റമാ. അതെ അമ്മേ, നമ്മളിനിയിപ്പോ എന്താ ചെയ്യാ? അഭിജിത്ത് ജയിലിലാവോ? എനിക്ക് നല്ല പേടിയുണ്ട്. ഈ പ്രശ്നത്തിന്റെ പേരിൽ ഒരു ഫുൾ സ്കെയിൽ എൻക്വയറിയാണ് ഓർഡർ ഇട്ടിരിക്കുന്നതെന്നാ കേട്ടത്. അപ്പൊ നമ്മളിനി എന്താ അമ്മേ? നമ്മുടെ ഈ സാമ്രാജ്യം, ഐ മീൻ ഖുറാന എംപയറിൽ റെയ്ഡ് ഉണ്ടാവുമോ? ഫാക്ടറി എങ്ങനെ അവര് സീൽ ചെയ്യും? എന്റെ ഭഗവാനെ, ആലോചിക്കുമ്പോ തന്നെ പേടിയാവുക. എന്തൊരു കഷ്ടകാലമായ ഇത് ഈശ്വര, അനുഭവിച്ചതൊന്നും പോരാഞ്ഞിട്ടാണോ ഇതും കൂടി? കാശ് പോയെങ്കിൽ പോട്ടേന്ന് വെക്കാം, കൂടെ ഇപ്പോ നാണക്കേടും ഉണ്ടാവുന്ന അവസ്ഥയാ. അതിനെന്തെയ്യോ അമ്മേ? മുത്തശ്ശി, തലവേദന സഹിക്കാൻ വയ്യ. എന്തൊക്കെയാ മുത്തശ്ശി ഈ വീട്ടിൽ നടക്കുന്നത്? നാണക്കേടാണല്ലോ. ഗോവിന്ദ് സെൽഫ് റെസ്പെക്ട് വിട്ട് കളിക്കാത്ത ആളല്ലേ, എന്നിട്ടിപ്പോ എന്തായി? മാനം കപ്പലെറിയെന്ന് പറഞ്ഞാ മതി. ഇനി എല്ലാരും എന്റെ മോനോട് നിന്റെ അച്ഛൻ കള്ളനാന്ന് പറയും. രേഖ, പ്ലീസ് കം ഡൗൺ. നീ ഒന്ന് പറയണ്ട മോനെ. ഗോവിന്ദ്, നീ എന്റെ കൂടെ ഒന്ന് വന്നെ. ഇവിടെ നിന്ന് ഒച്ച വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അമ്മേ, ഇവൻ ചെയ്തു. നീ അകത്തേക്ക് വരുന്നുണ്ടോ? നീ കലക്കിയല്ലോ മോളെ, എനിക്കിഷ്ടായി. എനിക്ക് നിന്റെ നായികരനെ ഒന്നും കേൾക്കണ്ട. തോന്നിവാസത്തിന് അതിലില്ലാണ്ടായിരിക്കുക, ഉത്തരവാദിത്വമില്ലാത്തവൻ. ആ സമയത്ത് ഞാൻ വേറെ എന്താ ചെയ്യുന്നത് ഏട്ടൻ തന്നെ പറ. ആരാണെന്നോ എവിടുന്ന് വരുന്നോന്നോ ഒന്നും ചിന്തിക്കാതെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നീ ചെയ്ത ഈ ഒരു തെറ്റ് കാരണം നമ്മൾ ഇനി എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നറിയോ?
ഇനി നമ്മുടെ ഓരോ നീക്കത്തിലും ഐ ടി ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ണുണ്ടാവും. എത്ര വലിയ ടോർച്ചർ ആണെന്ന് അറിയോ? കമ്പനിയിൽ ആയിരം കാര്യങ്ങൾ നടക്കും. വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്ത റെപ്യൂട്ടേഷനെ ഒറ്റ നിമിഷം കൊണ്ട് നീ തകർത്ത് കളഞ്ഞതാ. ഇത് കുറച്ച് കൂടുതൽ ഏട്ടന്റെ വഴക്കു ഉപദേശം കേൾക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്നോട് തറന്നോ അമ്മ ഇതിന് ഇടയ്ക്ക് കയറരുത്. തെറ്റ് ചെയ്തതും പോരാ, വഴക്ക് പറഞ്ഞതാണ് കുറ്റം. ഇങ്ങനെ തമ്മി തല്ലി ചാവുന്നത് കാണാനാണോ നിങ്ങളെ ഞാൻ ഇത്രയും നാൾ വളർത്തിയത്? ഏത് കാര്യത്തിൽ ഏട്ടന്റെ ഇഷ്ടം മാത്രം നടന്നാൽ മതിയോ? ഈ ബിസിനസ്സിൽ ഏട്ടനുള്ള അവകാശം എനിക്കുണ്ട്. അച്ഛൻ നമ്മളെ രണ്ടുപേരെയാണ് ഈ ബിസിനസ് ഏൽപ്പിച്ചിട്ട് പോയത്. നിന്റെ ചേട്ടനോട് ഈ വിധത്തിൽ സംസാരിക്കാൻ നിനക്ക് യാതൊരു അധികാരവുമില്ല. ആരുടെ ഏട്ടനമ്മ? അമ്മയുടെ വയറ്റിലൂടെ മോനൊന്നല്ലോ. ഇതുകൊണ്ടൊക്കെ തന്നെ എന്റെ ഏട്ടനല്ലെന്ന് പറഞ്ഞ അടിക്ക് അടിക്ക് അടിച്ച് കൊല്ല. നിനക്ക് എങ്ങനെ പറയാൻ എങ്ങനെ തോന്നി അഭിജിത്ത്? നീ പറഞ്ഞതൊക്കെ ശരിയാ, എല്ലാം ശരിയാ. തെറ്റ് ചെയ്തതും പോരാ, അത് സമ്മതിക്കാനും നീ തയ്യാറല്ല. എന്നിട്ട് എന്റെ അമ്മയുടെ കാര്യം പറഞ്ഞ് നീ ആ തെറ്റ് മറയ്ക്കാൻ ശ്രമിക്കുന്നു. സുഹോറി പറഞ്ഞില്ല എന്നത് പോട്ടെ, നീ എല്ലാം വീതം വെക്കാനും തുടങ്ങിയല്ലേ. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അഭിജിത്ത്. ഗോവിന്ദ്, എന്താ മോനെ? പ്ലീസ്, അഭിജിത്ത് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി. മോനെ, ചെയ്ത തെറ്റിന് അവന് കുറ്റബോധമുണ്ട്. ആരോ ഇവനെ മനഃപൂർവ്വം ഇതിൽ കുടുക്കിയതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ മോനെ. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ രണ്ടുപേരും വഴക്കിടരുത്. പ്ലീസ് മോനെ, പ്ലീസ്. മോന്റെ അനിയനോട് മോനല്ലേ ക്ഷമിക്കേണ്ടത്? അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അത് കാര്യമാക്കണ്ട. അമ്മയെ ഓർത്ത് മാത്രമാണ് ഇന്ന് വരെ ഇവൻ ചെയ്ത ഓരോ തെറ്റും ഞാൻ ക്ഷമിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഇവൻ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചിരിക്കുക. ഇപ്പൊ അവനങ്ങ് വളർന്ന് വലുതായില്ലേ? ഈ പ്രശ്നം നീയായിട്ട് തുടങ്ങി വെച്ചത്. അപ്പൊ ഇത് സോൾവ് ചെയ്യേണ്ടത് നീ തന്നെയാ. വേണ്ട ഗോവിന്ദ്, വേണ്ട. മോനെ, ഇത്രയും വലിയൊരു കാര്യം അവൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതൊന്നും എനിക്കറിയണ്ട. ഐ ഡോണ്ട് കെയർ. ഗോവിന്ദ് അമ്മ പറയുന്നു ഒന്ന് കേക്ക് മോനെ. ഈ മുൻഷുണ്ടി വേണ്ടാന്ന് ഞാൻ എത്ര കാലം കൊണ്ട് പറയുന്നതാ. നിനക്ക് ഒറ്റയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഗോവിന്ദ് ഇത് നിന്നെ ഏൽപ്പിച്ചിട്ട് പോയത്. എന്ത് വിഡ്ഢിതടന്ന് ഈ കാണിച്ചത്? ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? മര മണ്ടൻ. ഇന്നെന്തൊക്കെ അഭിജിത്ത് പറഞ്ഞത്! ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. ഒരു മൂത്ത സഹോദരന്റെ അധികാരത്തോടെയാ ഞാൻ ഇന്ന് അവനെ വഴക്ക് പറയാൻ ശ്രമിച്ചത്. ആ നാരങ്ങ എവിടെ എവിടെ ഞാനത് വെച്ചത്? എന്തോ തെരയാന്ന് തോന്നല്ലോ. അവിടുന്ന് മാറി നിക്ക. ഈ വീട്ടിൽ ഒരു സാധനം വെച്ചാ വെച്ചെടുത്തുണ്ടാവില്ല. പാല് ഇവിടെ ഇരിപ്പുണ്ട്, ഡയപേഴ്സ് എവിടെയാണോ ആവോ. നടന്നു പോയി കാണും. ഇനി അതെങ്ങാനും അടുക്കളയിൽ ഉണ്ടാവോ എന്തോ. നാരങ്ങയൊക്കെ ബെഡ്റൂമിൽ നിന്നല്ല ഇപ്പൊ കിട്ടുന്നത്. മുത്തച്ഛക്ക് ഇവിടുന്ന് നാരങ്ങ കിട്ടിയോ? അതെ, തലേണയുടെ അടിയിന്ന്. എന്നിട്ടിപ്പം നാരങ്ങ എവിടെ? ഇവിടെ. മുത്തശ്ശി അത് കഴിച്ചോ? കഴിച്ചില്ല, കുടിച്ചു. എന്റെ മോനെ, രേഖയ്ക്ക് ഭയങ്കര തലവേദന. ഞാൻ ആ നാരങ്ങ പിഴിഞ്ഞ് ഉപ്പിട്ട് അവക്ക് കുടിക്കാൻ കൊടുത്തു. അവള് കൊറേ നേരമായിട്ട് തലവേദനിക്കുന്നു പറഞ്ഞത് നീ കേട്ടതാണല്ലോ അല്ലേ? മുത്തശ്ശി എന്ത് പണിയെ ചെയ്തത്? നാരങ്ങ വിഷമൊന്നും അല്ലല്ലോ, കുടിക്കാൻ പാടില്ലെന്നുണ്ടോ? ചേടാ, രാവിലെ തൊട്ട് രേഖയ്ക്ക് ഛർദ്ദിലും ഉണ്ടായിരുന്നു. അടുക്കളയിൽ എങ്ങും നാരങ്ങയില്ല. നോക്കിയപ്പോ ബെഡ്റൂമിൽ ഇരിപ്പുണ്ട്. പക്ഷെ ആ നാരങ്ങയ്ക്ക് കറുത്ത നിറമായിരുന്നു. നല്ല കറുപ്പ് നിറമായിരുന്നു. തൊലി മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, അകത്ത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ചേടാ, ഡയപേഴ്സ് ദേ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നാരങ്ങ എങ്ങനെ കറുത്തത്?
ഈ പേപ്പേഴ്സ് നമ്മുടെ പ്രോപ്പർട്ടീസിന്റെ 10% പോലും കവർ ചെയ്യുന്നില്ല. അത്രയേറെ ബിനാമി പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. എല്ലാ പേപ്പേഴ്സും ഉണ്ട്, പക്ഷെ അത് മാത്രം കാണുന്നില്ലല്ലോ. ഏട്ടൻ അത് എവിടെ കൊണ്ട് വെച്ചോ എന്തോ? ഇതൊക്കെ കൃത്യമായിട്ട് നോക്കി വെക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ? അത് ശരി, എന്റെ ഡ്യൂട്ടിയാണല്ലേ. അപ്പൊ നിന്റെ ഡ്യൂട്ടി എന്താണ് അഭിജിത്ത്? പറയടാ. ഒന്നുമില്ലെങ്കിൽ വാതിറക്കാനുള്ള ഡ്യൂട്ടി എങ്കിലും മര്യാദക്ക് ചെയ്യ. ഇത്രയും വലിയൊരു പ്രശ്നത്തെ കൊണ്ടുവന്ന് ചോദിച്ചതും പോലെ എന്റെ ഡ്യൂട്ടി എന്താണെന്ന് എന്നെ ഉപദേശിക്കാൻ വരുന്നു. ഇഡിയറ്റ്, എന്നാ അഭിജിത്ത്, ഒന്ന് മതിയാക്കുന്നുണ്ടോ? നിന്റെ അഹങ്കാരമൊക്കെ മറ്റെവിടെയെങ്കിലും കൊണ്ട് കാണിക്കാം. എന്റെ മുമ്പിൽ ഒടങ്ങി ഒതുങ്ങി നിന്നോണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. നീ ഗോവിന്ദനെ ദേഷ്യം പിടിപ്പിക്കാതിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ഗുലുമാൽ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അമ്മ വിഷമിക്കണ്ട, നമുക്കത് കണ്ടുകിട്ടും. എങ്ങനെ എങ്ങനെ കിട്ടുമെന്നാ നീ പറയുന്നേ? വീടും ഓഫീസും മുഴുവൻ തിരിച്ചു മറച്ചുവിട്ട് നോക്കിയതല്ലേ? പേപ്പേഴ്സ് എവിടെയും കാണുന്നില്ലല്ലോ. ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേട്ടോ. ഈ പ്രോപ്പർട്ടീസ് എങ്ങാനും ഇൻകം ടാക്സിന്റെ കയ്യിലാക്കപ്പെട്ടാൽ നമ്മുടെ എല്ലാ സമ്പാദ്യവും അവർ അതോടെ സീൽ ചെയ്യും. നമ്മുടെ ഓഫീസും വീടുകളും എല്ലാം അവർ താഴ്ത്തു പൊട്ടും. പിന്നെ ഈ കേസിൽ നിന്ന് ഊരാൻ പോലും പാടായിരിക്കും. എന്താ നോക്കി നിൽക്കുന്നേ? ചെന്നാ പേപ്പേഴ്സ് എവിടെ ഒന്ന് നോക്ക്. ഓ ഗോഡ്. ശരിയാണല്ലോ, ഇതിനൊരു പോംവഴിയുണ്ട്. എന്താ എന്താ അമ്മയാ പോംവഴി? നമ്മൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം മറ്റൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഈ കേസ് കംപ്ലീറ്റ് ആവുമ്പോ വീണ്ടും നമുക്കുള്ള അത്രയും പ്രോപ്പർട്ടീസും നമ്മുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങിക്കാം. മെഹറാസ്, ഓ യാ, അല്ലെങ്കിൽ തന്നെ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട നിലയിലാണ്. ഇപ്പൊ നമ്മൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം അവരുടെ പേരിലേക്ക് എഴുതി കൊടുത്താ അവരെ അത് സഹായിക്കുന്നത് പോലെയാവും. അവർക്ക് ഇതൊട്ടും നിരസിക്കാനും കഴിയില്ല. What do you think? I don't think so, ma. അമ്മ, ആക്ച്വലി ഞാൻ പാം ആൻറ്റിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാ. ഷി ഗോട്ട് റിയലി അപ്സെറ്റ്. ഹീരയാണെങ്കിൽ എന്നോടൊന്ന് മിണ്ടാൻ പോലും കൂട്ടാക്കുന്നില്ല. അവരല്ലേ സഹായിക്കാൻ പോകുന്നത്. ഇനി എന്താ ചെയ്യാ? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്ക. വക്രസഞ്ചാരം ശനിക്കാണോ രാഘുവാണോ ആർക്കാണോ ആവോ? ഇത് എടുത്തോണ്ട് വരുന്ന വഴിക്ക് എന്റെ കൈ ഒന്ന് ഉളുക്കിയെന്ന് തോന്നുന്നു. ഞാൻ എന്തെങ്കിലും സഹായിക്കണോ അമ്മേ? എന്താ ഇത്? എന്ത് പറയാനാ, എനിക്ക് മാനസാന്തരം ഉണ്ടായിരിക്ക. എനിക്കൊരു നല്ല മരുമോളാണ്. നമ്മൾ രണ്ടുപേരും എപ്പോഴും വഴക്കാണല്ലോ. അത് ഓർക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ടമ്മേ. ഇങ്ങനെയൊരു വിഷമം പിടിച്ച ഘട്ടത്തിൽ ഞാനല്ലേ അമ്മയ്ക്ക് ധൈര്യം പകരേണ്ടത്. അത് ചെയ്യാതിരുന്ന തെറ്റല്ല. അതുമല്ല, ഞാനിപ്പോഴീ വീട്ടിലെ മൊത്തം മരുമോളല്ലേ. അമ്മയെ അപമാനിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യ അല്ലേ അമ്മ? അമ്മിങ്ങി വന്നേ. അമ്മ കുറച്ചു നേരം കൈ ആ ചൂടുവെള്ളത്തിനകത്തോട്ട് വെക്ക്. നല്ല റിലാക്സേഷനാ. റിലാക്സ് ആവുന്നില്ലെങ്കി അമ്മ പറഞ്ഞാ മതി. ഇനി വന്നേ അമ്മ. ഇവിടെ ഇരിക്കേ. ഈയിടെയായിട്ട് അമ്മയ്ക്ക് ഭയങ്കര സ്ട്രെസ് അല്ലേ. സോ ഇപ്പൊ ചെറുതായിട്ടൊന്ന് റിലാക്സ് ചെയ്തോട്ടോ. രേഖ, ഇതെന്താ? ഈ വെള്ളത്തിന് നല്ല തിളക്കുന്ന ചൂടുണ്ടല്ലോ. എന്താ അമ്മേ, ഈ വെള്ളം ചൂടാണെങ്കി എനിക്കിതിനകത്ത് കൈയിടാൻ പറ്റുമോ? ഞാൻ ആ നാരങ്ങ മന്ത്രം ജപിച്ച് നൽകിയതാണ്. ആത്മാവ് വസിക്കുന്ന ആ വ്യക്തി ആ ജലം സേവിക്കുകയാണെങ്കിൽ അതിന് ഒരേ ഒരു പരിണാമം മാത്രമേ സംഭവിക്കൂ. അത് മുമ്പത്തേക്കാൾ ഏറെ ശക്തിയുള്ള ആത്മാവായി തീരും. ഏറെ ശക്തിയുള്ളത്. അടച്ചു പിടിച്ചോളൂ, എന്നിട്ട് റിലാക്സ് ആവണം. അമ്മയ്ക്ക് നല്ല സ്ട്രെസ് ഉണ്ട് ട്ടോ, അതൊക്കെ കളയണ്ടേ. എന്ത്, അവരാ നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിച്ചു?
അതേ പണിക്കരേട്ടാ. ആ നാരങ്ങ പിഴിഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കി എന്റെ ഭാര്യ കുടിച്ചു. അവർ ആ നാരങ്ങയോളം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോ നാരങ്ങയുടെ നിറം എന്തായിരുന്നു? അത് ഞാൻ നേരിട്ട് കണ്ടില്ലെങ്കിലും മുത്തശ്ശി പറഞ്ഞത് അത് കറുത്ത നിറത്തിലാണെന്നാ. അനർത്ഥമാണ്, അനർത്ഥമായി പോയി. ഏട്ടാ ഒന്ന് തെളിച്ചു പറ, ശരിക്കും ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആ നാരങ്ങ മന്ത്രം ജപിച്ച് നൽകിയതാണ്. ആത്മാവ് വസിക്കുന്ന ആ വ്യക്തി ആ ജലം സേവിക്കുകയാണെങ്കിൽ അതിന് ഒരേ ഒരു പരിണാമം മാത്രമേ സംഭവിക്കൂ. അത് മുമ്പത്തേക്കാൾ ഏറെ ശക്തിയുള്ള ആത്മാവായി തീരും. ഏറെ ശക്തിയുള്ളത്. എന്തൊരു സുഖാണെന്നറിയോ? ഇന്നത്തേക്ക് ഇത് മതി അമ്മേ. എന്താ ഭ്രാന്താ ഈ കാണിക്കുന്നേ? എനിക്കിതൊന്നും വേണ്ട. ശരിക്കും ഇപ്പഴ തലയ്ക്ക് സുഖമില്ലെന്നാ തോന്നുന്നേ. ഓ അഭിജിത്, അയ്യോ എന്റെ കൈ പോകഞ്ഞിട്ടോ. അയ്യോ മനസ്സിലാകുന്നില്ലേ, ഇവക്ക് എന്തോ വലിയ ശക്തി കിട്ടിയെന്നാ തോന്നുന്നേ. മോളെ, ഞാൻ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടിട്ട് വരുന്ന വഴിയാ ഖുറാനാസിന്റെ എല്ലാ ഫാക്ടറിയിലും റെയ്ഡ് നടക്കുക. ഇതൊരു തുടക്കം മാത്രമാണ് മുത്തശ്ശി, ഇനി അങ്ങോട്ട് കണ്ടു. ഞാൻ ഇവരെ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല. അതെ മുത്തശ്ശി, ഞാൻ എത്ര നേരമായി മുത്തശ്ശിനെ തിരഞ്ഞു നടക്കുന്നു. എന്തിനാ നീ എന്നെ തിരഞ്ഞു നടക്കുന്നത് മുത്തശ്ശി? ഞാനിപ്പോ ഒരു വലിയ പ്രശ്നത്തിലാ. താഴെ പാമാന്റെയും സുധാന്റെയും വന്നിട്ടുണ്ട്. ഇൻകം ടാക്സിന്റെ കാര്യം അറിഞ്ഞത് മുതൽ അവരെ ദേഷ്യത്തിലാ. ഹീരയാണെങ്കിൽ എന്നോടൊന്നും മിണ്ടാൻ പോലും കൂട്ടാക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ വായുന്നും ഞാൻ കേട്ടു. ഇനിയിപ്പോ ഇവര് പറയുന്നതും കൂടി ഞാൻ കേൾക്കണം. എനിക്ക് മടുത്തു മുത്തശ്ശി. ഹീര ഇങ്ങനെ എന്നോട് മിണ്ടാതിരിക്കുന്നതുണ്ടല്ലോ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി. ഞാൻ എന്താ ചെയ്യുക മുത്തശ്ശി? പ്ലീസ് പ്ലീസ് എന്നെ സഹായിക്കണം. നിന്റെ മുതലക്കണ്ണീർ എനിക്ക് കാണണ്ട. അയ്യോ അല്ല മുത്തശ്ശി, മുത്തശ്ശി എന്നെ വിശ്വസിക്കണം. ഞാൻ എല്ലാവരും പറയുന്ന പോലെ അത്രയ്ക്ക് ക്രൂരനൊന്നും അല്ല. എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ല മുത്തശ്ശി. ഐ സ്വേർ മുത്തശ്ശി, ഇനി മുത്തശ്ശിക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കൂ. മറ്റെല്ലാവരും എന്നെ കൈവിട്ടിരിക്കുക. ഹീരെ മുത്തശ്ശി ഒന്ന് സമാധാനിപ്പിക്കണം. ഒന്നും എന്റെ തെറ്റല്ലെന്നുള്ളത് മുത്തശ്ശി തന്നെ അവളോട് പറയണം. പ്ലീസ് മുത്തശ്ശി, പ്ലീസ്. എനിക്ക് അഭിജിത്ത്, നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ എനിക്കൊന്ന് ആലോചിക്കാൻ സമയം താ. എന്തു പറ്റി മുത്തശ്ശി? മുത്തശ്ശി ഇങ്ങനെ ടെൻഷൻ ആവുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടേ. അമ്മയാവാൻ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മരണം അവരൊരു കുഞ്ഞിന് ജന്മം നൽകിയ ഉടനെ സംഭവിക്കുകയാണെന്ന് കരുതുക. എങ്കിലാ സ്ത്രീ ആ കുഞ്ഞിനെ കാണാൻ വീണ്ടും തിരിച്ചു വരില്ലേ? നീ ആലോചിക്ക്, ഒരു വഴി കിട്ടും. കുറച്ച് ദിവസമായിട്ട് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം വിനീത്, പിന്നെ രാഘവ്, പിന്നെ രേഖയെ ആക്രമിച്ചത്, അത് കഴിഞ്ഞ് കുഞ്ഞിന്റെ അസുഖം, രേഖയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്ന് താമസം ഉറപ്പിച്ചത്. എന്നിട്ടിപ്പോ രേഖയുടെ കാര്യത്തിൽ ഞാനാകെ ടെൻഷനില്ല. അവളുടെ പെരുമാറ്റം ഒന്നും ശരിയല്ല മോനെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അവൾക്ക് ഈയിടെയായിട്ട് എന്തോ പന്തികേടുണ്ട്. ചിലപ്പോ തോന്നും ഇവളെന്റെ രേഖയെ അല്ലെന്ന്. നിനക്കും തോന്നിയിട്ടുണ്ടാവും അല്ലേ? രേഖ ഇപ്പൊ പഴയ പോലെ അല്ല. ഈ വീട്ടിൽ വന്നപ്പോ മുതല് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അവള് പറയുന്ന ഒന്നും മനസ്സിലാവില്ല. ചില നേരത്ത് തമിഴൊക്കെ അല്ലേ വിളിച്ച് പറയുന്നത്. ദേ അയാള്, ആ കുമ്മിടി, അയാളെ അവള് കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടും എല്ലാ കാര്യങ്ങളും അറിയാലോ. നിന്റെ അമ്മയെ ആക്രമിച്ചു അഭിജിത്തെ. ഇതാ പഴയ രേഖയല്ല, ഇവളെയല്ല ഞാൻ സ്നേഹിച്ചത്.
ഇതേതോ പ്രേതം കൂടിയ പോലുണ്ട്. ഇതൊരിക്കലും എന്റെ രേഖയല്ല മോനെ. മുത്തശ്ശി, ഏടത്തിമ്മ എവിടേക്കും പോകുന്നില്ലല്ലോ, എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. എനിക്ക് ഈ താമാൻ്റെ പേടിയാ. മുത്തശ്ശി പ്ലീസ് എന്നെ ഒന്ന് സഹായിക്ക്. ഇപ്രാവശ്യം മുത്തശ്ശി അവരുടെ ഒന്ന് എന്നെ രക്ഷപ്പെടുത്തിയ. ഏടത്തിയമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ മുത്തശ്ശി സഹായിക്കാം. ഓക്കെ, എന്നാ പറഞ്ഞു. താങ്ക് യു സോ മച്ച് മുത്തശ്ശി. വാ, നമുക്ക് താഴേക്ക് പോവാം. അവിടെ ഇപ്പൊ തേർഡ് വേൾഡ് വാർ തുടങ്ങിക്കാണും. നിങ്ങൾ എന്താ ഈ ചെയ്യുന്ന പണിക്കരേട്ടാ? അതൊക്കെ പിന്നീടിരുന്ന് നോക്കാം. ആദ്യം എന്റെ വീട്ടിൽ കയറി കൂടിയിരിക്കുന്ന ദുരാത്മാവ് ആരാണെന്ന് പറ. ഇനി എന്റെ ഫാമിലി മെമ്പർ വല്ലതും ആണോ? ഐ മീൻ ഡിസ്റ്റന്റ് റിലേറ്റീവോ മറ്റോ? അതാരു വേണമെങ്കിലും ആവാം. ശാസ്ത്രത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു വ്യക്തി പൂർത്തിയാക്കാത്ത ആഗ്രഹത്തോടുകൂടി മരിക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടം വിട്ടു പോകാനാവില്ല എന്നാ. അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നത് വരെ അവർ ഈ ലോകത്ത് തന്നെ ഉണ്ടാവും. ഇനി ഒരു പക്ഷേ എന്റെ വീട് കെട്ടിത്തന്ന മേസ്തിരിയോ മറ്റോ ആണോ? അയാൾ മരിച്ചതിന് ശേഷം വീടിനോടുള്ള ഇഷ്ടം കൊണ്ട് തിരിച്ചു വന്നതാവാം. എന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഓടിക്കാൻ നോക്കുന്നതായിരിക്കും അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ എല്ലാ സംശയവും മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങള് ഞാൻ പറയുന്നത് ഒക്കെ തമാശയായിട്ട് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഐ എം സോറി പണിക്കരേട്ടാ. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? ഇത് മുഴുവൻ ഇല്ലോജിക്കലായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളാണ് പണിക്കരേട്ടനും എന്നോട് വിശ്വസിക്കാൻ പറയുന്നത്. പണിക്കരേട്ടാ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിൽ കയറി കൂടിയിരിക്കുന്ന ആ ആത്മാവിനെ എങ്ങനെയാ ഞാൻ തിരിച്ചറിയാം? എന്താഗ്രഹം പൂർത്തീകരിക്കാനാണാവോ അങ്ങനെ ഒരു സാധനം എന്റെ വീട്ടിൽ കയറി കൂടിയത്? അത് ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നന്നായിട്ട് ആലോചിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നു എന്ന് കരുതുക. ആ വ്യക്തിയെ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മരണം സംഭവിക്കുക. ആ വ്യക്തിയെ കാണാൻ നിങ്ങൾ തിരിച്ചു വരില്ലേ? ഒരു ഉദാഹരണം കൂടി പറയാം. അമ്മയാവാൻ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു സ്ത്രീ പെട്ടെന്ന് മരിച്ചു എന്ന് കരുതുക. അവരൊരു കുഞ്ഞിന് ജന്മം നൽകിയ ഉടനെയാണ് ആ മരണം എന്നും കരുതുക. എങ്കിൽ ആ സ്ത്രീ ആ കുഞ്ഞിനെ കാണാൻ വീണ്ടും തിരിച്ചു വരില്ലേ? വരുമല്ലേ? ഓ മൈ ഗോഡ്, അവള് ഒരു കുഞ്ഞിനെ മാത്രമാണ് ആഗ്രഹിച്ചത്. സ്വന്തം ഭർത്താവിനെ കുറിച്ചോ ഈ ലോകത്തെ കുറിച്ചോ ഒന്നും അവൾക്കൊരു ചിന്തയില്ലായിരുന്നു. അവളും കുഞ്ഞിനെ കാണുന്നതിന് മുമ്പേ തന്നെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിരുന്നു. നിങ്ങൾ എന്തായി ചെയ്തേ? നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ? ഏത് നേരവും എന്റെ പുറകെ നടന്നോളും. എന്തിനാ ഇങ്ങനെ നടക്കുന്നേ? ദേ കിളവി, ഭരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതങ്ങ് സ്വന്തം വീട്ടിൽ നടത്തിയാൽ മതി. ഇവിടെ വേണ്ട.